സൗണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട്, സൗണ്ട് ബോക്സിൽ സൗണ്ട് കേൾക്കുന്നില്ല. എന്നാൽ ആ സി സി ടി വി പരിശോധിച്ച് കുട്ടി ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കിനാണ് ഇലക്ഷന്റെ തലേന്ന് 10:28 ഇവൻ അവിടെ കയറി ഇത് ഒട്ടിച്ചിട്ട് പോയിരിക്കുകയാണ്. തട്ടിപ്പുകൾ ഏത് തരത്തിലാണെന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം ഒരു കടയുടമയുടെ ഗൂഗിൾ പേ, അതായത് ഓരോരോ ആൾക്കാർ സ്കാൻ ചെയ്ത് പണം പേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗൂഗിൾ പേയുടെ ആ സ്റ്റിക്കറിന്റെ മുകളിലേക്ക് അവന്റെ സ്വന്തം സ്റ്റിക്കർ പതിപ്പിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ഏത് രീതിയിലൊക്കെ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം, അത് ഒരുപാട് കടയുടമകൾ, കാരണം കുറെ സ്ഥലങ്ങളിലൊക്കെ ഈ വോയിസ് ഉണ്ടായത് കൊണ്ട് ഈ തട്ടിപ്പ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റി. പക്ഷെ ഒരുപാട് കടകളിൽ ഈ വോയിസ് ഇല്ല, കാരണം നിങ്ങൾ പേ ചെയ്ത പണത്തിന്റെ വോയിസുകളെ ഡീറ്റെയിൽസ് പറയുന്നില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരമാവോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന ആ പണം ഇതുപോലുള്ള കള്ള നാറികൾ വന്നിട്ട് തട്ടിക്കൊണ്ട് പോയാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ശ്രദ്ധിക്കുക, കാരണം ഇതുപോലുള്ള, കാരണം ഒറ്റ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിട്ട്, കാരണം ഐഡിയ പൂർവ്വം ഇലക്ഷന്റെ ദിവസം ലീവ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായിട്ട്, പിറ്റത്തെ ദിവസമാണ് അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായത്. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോയതാണ് അറിയാതെ രീതിയിൽ. അതിൽ ഓരോ ആൾക്കാർ സ്കാൻ ചെയ്യുന്ന സമയത്ത് പണം ഇവരുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുന്നില്ല. പിന്നീട് മറ്റ് സ്കാൻ സ്റ്റിക്കറുകൾ നോക്കിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഇതിലെന്താ ക്രെഡിറ്റ് ആവാത്തെന്ന് നോക്കിയപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ കാര്യം മനസ്സിലായത്.